നമസ്കാരം. ഏവരുടെയും സംരക്ഷണ നിലയമാണ് അവരുടെ വീട്. സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ സന്തോഷവും സമാധാനവുമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ചില വീടുകളിൽ അവിടെ കയറുവാൻ പോലും സാധിക്കാത്ത വിധം നെഗറ്റീവ് ഊർജം ഉണ്ടാകുന്നതാണ്. വാസ്തു ഒരു ശാസ്ത്രമാകുന്നു. വീടുകളിൽ പോസിറ്റീവ് ഊർജം വരികയും നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ശാസ്ത്രം. ഇതാ കുടുംബത്തിന് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുവാൻ സഹായിക്കുന്നതാണ്. വാസ്തുപ്രകാരം ഒരു വീട് വീടാകണമെങ്കിൽ അവിടെ ഒരു നിശ്ചിത ഊർജം ഉണ്ടായിരിക്കണം എന്നാണ് വിശ്വാസം. കാരണം ഒരു വീട്ടിൽ താമസിക്കുന്ന വ്യക്തി ആ ഊർജത്തിന്റെ സ്വാധീനത്തിന്റെ കീഴിലാണ് വരുന്നത് എന്ന് വാസ്തുവിൽ പറയുന്നു. അതിനാൽ വീട്ടിലെ ഗുണകരമാകുന്ന സ്പന്ദനങ്ങൾ വാസ്തുപ്രയോഗങ്ങളാൽ വന്ന് ചേരുന്നതാണ്. ഈ വീഡിയോയിലൂടെ മഞ്ഞൾ ഏത് ദിശയിൽ നടുന്നതാണ് ഉത്തമം എന്നും ആ കുടുംബത്തിന്റെ ഉയർച്ച എപ്രകാരം കൈവരുന്നു എന്നും മനസ്സിലാക്കാം. മഞ്ഞൾ ചെടി. വാസ്തുപ്രകാരം വളരെയധികം ശുഭകരമായ ഒരു ചെടിയാണ് മഞ്ഞൾ ചെടി. മഞ്ഞൾ ചെടി വീടുകളിൽ നടുന്നതിലൂടെ വീടുകളിൽ സന്തോഷവും അഭിവൃദ്ധിയും വന്ന് ചേരും എന്നാണ് വിശ്വാസം. കൂടാതെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചക്കുറവ് മാറുവാനും കുടുംബത്തിൽ സർവ ഐശ്വര്യവും വന്ന് ചേരുവാനും സാധിക്കുന്നു എന്ന് വാസ്തുവിൽ പറയുന്നു. അതിനാൽ പോസിറ്റീവ് ഊർജം ധാരാളമായി വന്ന് ചേരുവാൻ സഹായിക്കുന്ന ഒരു ചെടിയാണ് മഞ്ഞൾ ചെടി. എന്നാൽ മഞ്ഞൾ എന്തുകൊണ്ട് ദൈവികമായി കരുതുന്നു എന്നും ഏത് ദിശയിൽ ഇവ നടണമെന്നും ഇനി മനസ്സിലാക്കാം. വ്യാഴപ്രീതി. മഞ്ഞൾ നടുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ അവർക്ക് ജീവിതത്തിൽ വ്യാഴപ്രീതി വന്നു ചേരുന്നു എന്നാണ് വിശ്വാസം. വ്യാഴാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർ അന്നേ ദിവസം വാഴയ്ക്കും മഞ്ഞളിലും രാവിലെ ജലം സമർപ്പിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. സമ്പത്തിനായും ഐശ്വര്യത്തിനായും വ്യാഴപ്രീതി ആവശ്യകരമാകുന്നു. ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന വസ്തുക്കളിൽ ഒന്നാണ് മഞ്ഞൾ. അതിനാൽ മഞ്ഞൾ വീടിന് സമീപം വച്ച് പിടിപ്പിക്കുന്നതും മഞ്ഞൾ വീടിനകത്ത് സൂക്ഷിക്കുന്നതും വളരെ ശുഭകരം ആകുന്നതാണ്. ഇനി ഏതെല്ലാം ദിശകളിൽ മഞ്ഞൾ വയ്ക്കാമെന്ന് മനസ്സിലാക്കാം. കിഴക്ക്. വീടിന്റെ കിഴക്ക് ഭാഗത്ത് മഞ്ഞൾ നടുന്നത് വളരെ ശുഭകരമായി കണക്കാക്കുന്നു. കിഴക്ക് ഭാഗത്ത് മഞ്ഞൾ നടുന്നതിലൂടെ വീടിന് നാൾക്കുനാൾ ഉയർച്ച കൈവരുന്നു എന്നാണ് വിശ്വാസം. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിത്യവും ആ വീടുകളിൽ വന്ന് ചേരുകയും ചെയ്യുന്നതാണ്. കിഴക്ക് ഭാഗത്തെ ദൈവികമായി കരുതുന്ന ചെടികൾ നട്ടു വളർത്തുന്നത് വളരെ ശുഭകരം ആകുന്നതാണ്. കിഴക്ക് ഭാഗത്ത് അതിനാൽ വ്യാഴപ്രീതി നൽകുന്ന മഞ്ഞൾ നട്ടു വളർത്തുന്നത് വളരെ ശുഭകരം ആകുന്നു. തുളസി. പരമ്പരാഗതമായി തുളസിത്തറയിൽ മഞ്ഞൾ കൂടി ചിലർ വയ്ക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി നാരായണ സങ്കല്പം കൈവരുന്നതാകുന്നു. ഇതിനാൽ ആ വീടുകളിൽ നാൾക്കുനാൾ ഉയർച്ചയും വന്ന് ചേരുന്നതാണ്. ഇതാണ് വിശ്വാസം. അതിനാൽ കിഴക്ക് ദിശയിൽ പ്രത്യേകിച്ചും മഞ്ഞളും തുളസിയും ഒരുമിച്ച് വച്ച് പിടിപ്പിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. ഇത്തരം വീടുകളിൽ എന്നും ഉയർച്ച മാത്രമേ ഉണ്ടാകൂ എന്നാണ് വിശ്വാസം. വടക്ക്. വടക്ക് ദിശ കുബേരന്റെയും സോമദേവന്റെയും ദിശയായി കണക്കാക്കപ്പെടുന്നു. സോമദേവൻ ആരോഗ്യത്തിന്റെ ദേവനാകുന്നു. അതിനാൽ ഈ ദിശയിൽ ആയുരാരോഗ്യ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഇവിടെ മഞ്ഞൾ വയ്ക്കുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ നടുന്നതിലൂടെ രോഗദുരിതങ്ങൾ കുറയുവാനും സാമ്പത്തിക ബാധ്യതകൾ കുറയുവാനും സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. വടക്ക് പടിഞ്ഞാറ്. ചില വിശ്വാസങ്ങൾ അനുസരിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നടുന്നതിലൂടെ വീടുകളിൽ ഐക്യമില്ലായ്മ മാറുന്നതാണ് എന്നും വിശ്വാസമുണ്ട്. വീടുകളിൽ സ്നേഹവും സന്തോഷവും നിലനിർത്തുവാൻ ഈ ദിശയിൽ അതിനാൽ മഞ്ഞൾ നടുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു.
ഇത്തരം വീടുകളിൽ ബന്ധു സമാഗമവും നെഗറ്റീവ് ഊർജം കുറയുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. പടിഞ്ഞാറ്, പടിഞ്ഞാറ് ദിശയിൽ ചിലർ മഞ്ഞൾ നടുന്നതാണ്. ഈ ദിശയിൽ മഞ്ഞൾ നടുന്നതിലൂടെ വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ വാസ്തുദോഷങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ മഞ്ഞൾ പടിഞ്ഞാറ് ദിശയിൽ നട്ടുപിടിപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വാസ്തുദോഷങ്ങളാൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അല്പം ശാന്തി ലഭിക്കുന്നതാണ്. മഞ്ഞൾ ദേവീപ്രീതിക്കായി ഉപയോഗിക്കുന്ന സസ്യമാകുന്നു. അതിനാൽ നിത്യവും മഞ്ഞൾ തിലകം ചാർത്തുന്നതും ദേവിയുടെ അനുഗ്രഹവും സംരക്ഷണവും വന്ന് ചേരുവാൻ സഹായിക്കുന്നതാണ്. എന്നാൽ ബൃഹു സംഹിത പ്രകാരം മഞ്ഞൾ കന്നിമൂലയിൽ അഥവാ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒരിക്കലും നടുവാൻ പാടില്ല എന്ന് പറയുന്നു. ഇതിനാൽ ഈ ദിശയിൽ മഞ്ഞൾ അറിയാതെ പോലും നട്ട് വളർത്തരുത്. കച്ചവടത്തിനായി ഇവ അല്പം വീട്ടിൽ നിന്നും നീങ്ങി വയ്ക്കാവുന്നതാണ്. എന്നാൽ വീടിൻ്റെ ഐശ്വര്യത്തിനായി ഈ ചെടി ഇവിടെ നട്ട് വളർത്തരുത്. സനാതനധർമ്മത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് മഞ്ഞൾ. പൂജയ്ക്കും മറ്റും ഉപയോഗിക്കുന്ന മഞ്ഞൾ ആരോഗ്യത്തിനും ഏറെ ഉത്തമമാകുന്നു. ജ്യോതിഷം പറയുന്നതനുസരിച്ച് മഞ്ഞൾ ചെടി ആരോഗ്യത്തിന് ഉത്തമവും മതപരമായി വളരെയേറെ ശുഭകരവുമായി കണക്കാക്കപ്പെടുന്നു. നിങ്ങൾക്ക് ഒരു ചെടി ചട്ടിയിൽ മഞ്ഞൾ നടാവുന്നതാണ്. മഞ്ഞൾ ചെടി വേണമെങ്കിൽ വീടിനുള്ളിലും സ്ഥാപിക്കാവുന്നതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നത് വഴി വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി പ്രവാഹം ഉണ്ടാവുകയും ഒപ്പം നിങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെടുന്നതാകുന്നു. വ്യാഴാഴ്ച ഭഗവാൻ വിഷ്ണുവിന് മഞ്ഞൾ കൊണ്ടുള്ള തിലകം പുരട്ടണം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ തൻ്റെ ഭക്തർക്ക് അവർ ആഗ്രഹിച്ച വരം നൽകുന്നു.